Hi, hello, welcome back. I'm Shilavas. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട് അവരെങ്ങനെയാണ് എപ്പോഴും ആ ഒരു ഗ്ലോവ്നെസ് അല്ലെങ്കിൽ ആ ഒരു ജീവനെസ് നിലനിർത്തുക എന്നുള്ളത് അപ്പൊ ഞാൻ അങ്ങനെ തപ്പുമ്പോഴാണ് ഓക്കെ അവരുടെ സീക്രട്ട് എനിക്ക് കിട്ടിയത് അപ്പൊ ഞാൻ വിചാരിച്ചു ആ സീക്രട്ട് ഞാൻ മാത്രം എന്നാ പറയല്ലോ നമ്മുടെ ഫാമിലിനെയും കൂടി അറിയിക്കണ്ടേ അപ്പോ അതാണ് ഇന്നത്തെ വീഡിയോ അവരെങ്ങനെയാണ് അവരുടെ സ്കിൻ എപ്പോഴും ഭയങ്കര ഗ്ലോവി ജീവിയായി വെക്കുന്നതെന്നുള്ള ഒരു മൂന്നാല് ടിപ്സ് ഉണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് ടിപ്സിലേക്ക് കടക്കാം അതിന് മുമ്പ് ആരെങ്കിലും ഫസ്റ്റ് ടൈം ആണ് വരണമെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണ് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യണം മറന്നു പോകരുത് കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും ഗ്ലോവി ജൂവി ആയിട്ട് നടന്നോട്ടെ അല്ലേ അപ്പൊ നമുക്ക് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് അവരുടെ സ്കിൻ അല്ലെങ്കിൽ അവരുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എപ്പോഴും അവരുടെ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് നല്ലൊരു ഓയിൽ അല്ലെങ്കിൽ അവർക്ക് സിറം ഉണ്ടാവാം ഓയിൽ ഉണ്ടാവും അല്ലെങ്കിൽ എലക്സർ എന്ന് പറഞ്ഞിട്ട് അത് ഓയിൽ തന്നെയാണ് ഓയിൽ ബേസ് ആയിട്ടുള്ള ഒരു സംഭവം ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മെസ്സാജ് ചെയ്യും ഒരു 30 സെക്കൻഡ് മെസ്സാജ് ചെയ്യും എന്നാണ് അവർ പറയണത് അപ്പോൾ നമുക്ക് മെസ്സാജ് ചെയ്യാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫേവററ്റ് ഒരു ഓയിലാണ് ക്യാരറ്റ് സീഡ് ഓയിൽ ഇത് നമുക്ക് ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഏതെങ്കിലും ഒരു ഓയിലായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് മെസ്സാജ് ചെയ്യാം പിന്നെ ഓയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ഒരു എന്താ പറയണത് കുറച്ച് വെള്ളം ഉണ്ടെങ്കിലാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതാ ഇവിടെ ഒരു നമ്മുടെ ഓയിൽ ഒറ്റ ഡ്രോപ്പ് എടുക്കുന്നേ ഉള്ളൂ കേട്ടോ ഒന്ന് ഓ രണ്ട് ഡ്രോപ്പ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മെസ്സാജ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അതിന് അവർ ഓരോ മെസ്സേജ് ടെക്നിക്സ് ഒക്കെ പറയുന്നുണ്ട് അതിപ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ടെക്നിക്സ് യൂസ് ചെയ്യാം ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു മെസ്സേജിങ് വേണ്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനനുസരിച്ചിട്ട് അവർ നന്നായിട്ട് എസ്പെഷ്യലി അവർ താഴെ നിന്ന് മുകളിലേക്കാണ് മെസ്സേജ് ചെയ്യുന്നത് കാരണം നന്നായിട്ട് ഒന്ന് ലിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സ്കിൻ ലിഫ്റ്റ് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പറയുന്നത് കേട്ടോ ഓക്കെ നന്നായിട്ട് മെസ്സേജ് ചെയ്യുക താഴെ നിന്ന് മുകളിലേക്ക് സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കാരണം ആ ഒരു ലിഫ്റ്റിംഗ് മെസ്സേജ് ലിഫ്റ്റിംഗ് എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ ഒരു അങ്ങനെയൊന്നും ചെയ്യാം അപ്പോൾ നമ്മൾ ഒരു ഡ്രോപ്പ് ഒക്കെ എടുക്കുന്ന ഇതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയിക്കോളൂ കേട്ടോ ഇനി നിങ്ങൾക്ക് ഓയിൽ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയിരുന്നപ്പോൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ഫ്രീ ആയിട്ടുള്ള മോയ്സ്ചറൈസർ വെച്ചിട്ട് ഒന്ന് മെസ്സാജ് ചെയ്ത് കൊടുക്കാം അതാണ് നമുക്ക് ചെയ്യാനുള്ളത് ഓക്കെ അപ്പോൾ ഇങ്ങനെ മെസ്സാജ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു നാച്ചുറലി ഉള്ള ഗ്ലോ നമ്മുടെ സ്കിന്നിലേക്ക് വരുന്ന പറയണത് കേട്ടോ ഓക്കെ അപ്പൊ അങ്ങനെ നമ്മുടെ മെസ്സാജും കഴിഞ്ഞു ഇനി രണ്ടാമത് എന്റെ മുടിയൊക്കെ ഞാൻ ഇന്ന് ആകെ ഈ ഒരു ചെയ്യാനുള്ളതുകൊണ്ട് അധികം മുടി സെറ്റ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അതിനുശേഷം അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മോയ്സ്ചറൈസർ ഇടും ഈ മോയ്സ്ചറൈസർ അവർ എസ്പെഷ്യലി ഇടുക ഇതുമാതിരി ഒരു എന്താ പറയണത് ഈ ഒരു ബ്രാൻഡാണെന്നൊന്നും അല്ലാട്ടോ ഞാൻ പറയണത് ബട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇതുമാതിരി കുറച്ചൊരു ഗ്ലോവി അല്ലെങ്കിൽ ജൂവി ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ് ഇത് മൈഗ്ലാമിന്റെ ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ എന്താ ഇത് കണ്ടോ നിങ്ങൾ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ചെറിയ ഒരു എന്താണ് പറയണത് ആ ഒരു തിളക്കം നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഈ ഒരു ജൂവിനെസ് നമുക്ക് ആ ഒരു ഗ്ലോ തിളക്കം കണ്ട ഇങ്ങനത്തെ ഒരു മോയ്സ്ചറൈസർ ആണ് അവർ ബേസ് ആയിട്ട് ഇടുക ഇപ്പോ ഞാനും ഈ ഒരു മോയ്സ്ചറൈസർ തന്നെ ഇട്ടേക്കാം ബേസ് ആയിട്ട് ഓക്കെ ഞാനിപ്പോ കണ്ണാടി ഒന്നും നോക്കിയിട്ടല്ല കേട്ടോ ഇത് ചെയ്യുന്നത് ഞാൻ കുറച്ച് ദൂരെ വെച്ചിരിക്കുന്ന ക്യാമറയുള്ള വ്യൂ ഫൈൻഡറിൽ നോക്കിയിട്ടാണ് അപ്പൊ കുറച്ച് അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ അപ്പൊ നന്നായിട്ട് ഇതുമാതിരി ഒരു മോയ്സ്ചറൈസർ ഇടാണ് അവർ ചെയ്യുന്നത് ഇപ്പൊ തന്നെ കണ്ടോ നിങ്ങൾക്ക് ആ ഒരു ഗ്ലോനെസ് നമുക്ക് ഫീൽ ചെയ്യും അപ്പോ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതാട്ടോ ഓക്കെ ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് അവര് മെജോറിറ്റി ആളുകളും യൂസ് ചെയ്യുന്നത് മാക്കിന്റെ സ്റ്റോക്ക് ക്രീം ആണ് സ്റ്റോക്ക് ക്രീം എന്ന് പറഞ്ഞാല് നല്ല നിങ്ങൾ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എനിക്കിത് കുറച്ച് കോസ്റ്റ്ലിയാണ് അപ്പൊ അതിന് പകരമായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു വെറ്റാൻ വേൾഡിന്റെ ജൂവി ലിമ്യൂനെക്സ് പ്രൈമർ ആണ് കേട്ടോ ഇത് കുറച്ച് കാശ് കുറഞ്ഞതാണ് അപ്പൊ അതിന് അതിൻ്റെതായ കുറച്ചൊരു ഇതുണ്ടാവും എന്താ പറയണത് സ്റ്റിൽ നമുക്ക് ആ ഒരു ഗ്ലോ നമുക്ക് കിട്ടും കേട്ടോ
ഓക്കേ കണ്ടോ ഇപ്പോ കണ്ടോ ആ ഒരു തിളക്കം കണ്ടോ നിങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അല്ലേ കാണാൻ വേണ്ടി കുറച്ച് ഒരു ഇപ്പോ ഈ ഒരു പ്രൈമർ ഇട്ടതിനു ശേഷം ഈ ഒരു പ്രൈമറിന്റെ ട്ടോ ഞാൻ മാക് സ്ട്രോ ക്രീമിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ബട്ട് ഈ ഒരു പർട്ടിക്കുലർ പ്രൈമർ ഇട്ടതിനു ശേഷം ചെറുതായിട്ട് ഒന്ന് സ്കിൻ ഇച്ചിരി കളർ മങ്ങുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു അതിനുശേഷം പക്ഷെ നമ്മൾ ഫൗണ്ടേഷൻ ഇടുകയാണെങ്കിൽ അതിനുശേഷം അത് കംപ്ലീറ്റ്ലി ഓക്കെ ആവും ഓക്കെ അപ്പോ അവരുടെ അടുത്ത പടി ഇതാന്ന് മനസ്സിലായില്ലേ നല്ലൊരു ബേസ് ഇതാ അതും ഗ്ലോവി ആയിട്ടുള്ള ബേസ് അടുത്തത് അവരെ മെജോറിറ്റി ആളുകളും യൂസ് ചെയ്യുന്നത് ഒരു ജൂവി ഫൗണ്ടേഷൻ ആയിരിക്കും അതും എസ്പെഷ്യലി ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആയിരിക്കും മെജോറിറ്റി യൂസ് ചെയ്യുന്നത് ഞാനിപ്പോ ഇവിടെ യൂസ് ചെയ്യുന്നത് ലാക്മെ 9 to 5 നാച്ചുറലി ആണ് പക്ഷെ ഇതിപ്പോ മാർക്കറ്റിൽ അവൈലബിൾ അല്ല അതുകൊണ്ട് ഞാൻ ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ അപ്പൊ ഇതുപോലെ ഇതെന്ന് ഞാൻ പറയുന്നില്ല അവരെല്ലാം യൂസ് ചെയ്യുന്നത് ഹൈ എൻഡ് പ്രോഡക്റ്റ് ആണ് ബട്ട് സ്റ്റിൽ ഞാൻ പറയാണ് ഇതുമാതിരി ഒരു ജൂവി ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആയിരിക്കും അവരെപ്പോഴും യൂസ് ചെയ്യുന്നത് അപ്പൊ ഞാൻ പെട്ടെന്നൊന്ന് ഫൗണ്ടേഷൻ വളരെ മൈൽഡ് ആയിട്ടാണ് ഞാൻ ഇടുന്നത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ഓക്കെ അപ്പൊ ഞാൻ എന്താ ഭയങ്കര ഒരു ജൂവി ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആയിട്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നന്ന അത്യാവശ്യം നല്ലൊരു ഗ്ലോ ഉണ്ട് അത് നമ്മൾ ഏറ്റവും എന്താ പറയുന്നത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചുള്ള സംഭവങ്ങൾ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് അറിയാൻ പറ്റും അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഇട്ട് കഴിയുമ്പോഴേക്കും ഉള്ള ആ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് അടുത്തത് ഇനി അവർ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് നമ്മളും യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഹൈലൈറ്റർ അപ്പോൾ അവർ ഇപ്പോൾ നൈറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ കൂടുതലും ലിക്വിഡ് ഹൈലൈറ്റർ ആയിരിക്കും യൂസ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് നെക്സിൻ്റെ ആണ് കേട്ടോ NYX ഓർ നെക്സിൻ്റെ ആണ് അല്ലെങ്കിൽ അവർ നമ്മുടെ പൗഡർ ഹൈലൈറ്റർ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത ഒരു ആള് നമുക്ക് ആ ഒരു ഗ്ലോവിനെസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് ബട്ട് സ്റ്റിൽ ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്ലോ നമുക്ക് ഫേസിൽ വരുന്നുണ്ട് അല്ലേ അതിനുശേഷം നന്നായിട്ട് ഇതാ ഇമാതിരി ഹൈലൈറ്റർ ഇടുന്നു നമുക്കറിയാലോ ഹൈലൈറ്റർ ഉള്ളതൊക്കെ എവിടെയാണുള്ളത് അല്ലേ അപ്പൊ ഇതാ കണ്ടോ നമ്മള് നമുക്ക് നല്ലൊരു ഗ്ലോവി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ കാണുന്നില്ലേ അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ അവരൊന്നും കൂടി ഒരു പൗഡർ ഹൈലൈറ്റർ ഇടും പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ഇപ്പൊ തന്നെ ഇത് കുറച്ച് അധികം അല്ല ഓക്കെ ആന്ന് തോന്നുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ പൗഡർ ഹൈലൈറ്റർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാണ് അതിനുശേഷം അവർ ചെയ്യുന്നത് ഒരു സെറ്റിംഗ് സ്പ്രേ ആണ് സെറ്റിംഗ് സ്പ്രേ അവർ മെജോറിറ്റി ആളുകളും അടിക്കുന്നത് ഒരു ജൂവി ഫിനിഷുള്ള സെറ്റിംഗ് സ്പ്രേ ആണ് ഇത് ഒട്ടും തന്നെ എന്താ പറയുന്നത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളതാണ് നമുക്ക് അവരുടെ റേഞ്ച് ആയിട്ടൊന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇത് വന്നിട്ട് NYX ആണ് പക്ഷേ ഇത് ഞാനിപ്പോൾ കുറച്ചൊന്നും അടിക്കാം കാരണം ഇത് ഈവൻലി അത് ഡിസ്ട്രിബ്യൂട്ട് ആവില്ല അവിടെ ഇവിടെ നിൽക്കും അതുകൊണ്ടാണ് അപ്പൊ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വീണുണ്ട് കംപ്ലീറ്റ് എനിക്ക് ഇത് യൂസ് ചെയ്യുന്നതിനോട് അത്ര താല്പര്യമില്ല പക്ഷെ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങളുടെ ഇപ്പൊ തന്നെ ഇവിടെ അടിച്ചിട്ട് ഇവിടെയാണ് കൂടുതൽ വീണേക്കുന്നത് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ ഈ ഒരു മിസ് ക്ലെയറിന്റെ ഈ ഒരു സെറ്റിംഗ് സ്പ്രേക്ക് അപ്പൊ കണ്ടോ ഇതാ നല്ല അത്യാവശ്യം നല്ല ഗ്ലോവി ജൂവി ആയിട്ടുള്ള ഫേസ് ആണ് ഇപ്പൊ എനിക്ക് എന്റെ ഫേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് സോ ഇതുമാതിരിയാണ് ഫിലിം സ്റ്റാർസ് അവരുടെ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷന് അല്ലെങ്കിൽ സ്റ്റേജ് അപ്പിയറൻസ് അല്ലെങ്കിൽ പബ്ലിക് അപ്പിയറൻസിനൊക്കെ ഒരുങ്ങുന്നത് ഓക്കെ അപ്പോ ഇത് നിങ്ങളൊന്ന് എന്താ പറയുന്നത് നിങ്ങളുടെ വെഡിങ്ങിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനോ ഒക്കെ ഈവൻ നമുക്ക് മാക്കിന്റെ സ്ട്രോ ക്രീം താഴെ ലിങ്ക് ഞാൻ കൊടുക്കാം അത് എനിക്ക് ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഈ അടുത്ത് തന്നെ ഞാൻ വാങ്ങിക്കും അപ്പൊ അങ്ങനെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഓൺ എ ഡെയിലി ബേസിസ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ കാരണം അതൊരു വേറെ ലെവലാണ് നമുക്കത് നമ്മളീ ഇപ്പൊ നോർമലി യൂസ് ചെയ്ത ക്രീമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല അതൊരു വേറെ ലെവൽ ഓഫ് എന്താണ് ഒരു ഫിനിഷാണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാൻ വരെ സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ് ബൈ.